हाई हेलो वेलकम टू लेट्स टॉक बाय जयलक्ष्मी जयशंकर इन या सेकंड ट्राइमेस्टर ऑफ प्रेग्नेंसी कॉमन आईट अरिंजिरिक्केंड कार्यंगळे कुरिच्चिट्टाण संसारिक्कान पोकुन्नत इन डीटेल आईट्ट एल्ला कार्यंगळुम परयुन्निल्ल अतोक्के ञान सेपरेट वीडियोस आईट्ट चेय्यामेन्नाण विचारिक्कुन्नत कॉमन आईट्ट नम्मळ एंतक्के नमुक्क अरिंजिरिक्कणम एन्नाण परयान पोकुन्नत അപ്പോൾ പൊതുവേ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 4 to 7 മന്തിനെയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രഗ്നൻസി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ 4 to 7 മന്ത്സ് വരുന്നത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 മന്ത്സിൽ ആ ഒരു വോമിറ്റിങ് അതുപോലെ നമുക്ക് ആ ടയർഡ്നെസ് അതൊക്കെ മാറി കുറച്ചും കൂടി നമ്മളൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണത് ഒരു 90% ആളുകൾക്കും വോമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ 4 മന്തോടുകൂടി കുറഞ്ഞു വരും വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഒരു വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നോർമലി എന്താ വെച്ചാൽ ഫസ്റ്റ് 3 മന്താണ് നമുക്ക് ഒരു അബോർഷൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരു 4 മന്തൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു കൺഫേം ചെയ്യാം പ്രഗ്നൻസി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയറൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു തുടങ്ങും അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ ഒരു 5 മന്തൊക്കെ ആവുന്നതോടുകൂടിയിട്ടാണ് നമുക്ക് കുട്ടിയുടെ ആ ഒരു അനക്കങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങും അപ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് പിന്നെ ഫുഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ പറ്റും വോമിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം നമ്മുടെ വേണ്ട നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് റെസ്റ്റ് ഒന്ന് ഫസ്റ്റ് 3 മന്ത് നല്ല റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കാൻ പറഞ്ഞു വെച്ചാലും നോർമലി 4 മന്തൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ട് തന്നെ ടോട്ടലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹേർട്ട് ബേൺ ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 4 to 7 മന്ത്സ് ഹേർട്ട് ബേൺ വളരെ കോമൺ ആണ് ഇനി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ഒന്ന് ഒരു പറയുകയാണെങ്കിൽ അവരൊരു സിറപ്പ് സജസ്റ്റ് ചെയ്യും എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഹേർട്ട് ബേൺ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവരൊരു സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അത് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് നന്നായിട്ട് ഭേദമായിട്ട് തോന്നും അതൊരു ഒരു ശാരീരിക അസ്വസ്ഥത പിന്നെ ഇടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അത് വളരെ അത് ഫസ്റ്റ് 3 മന്ത് ഉണ്ടാവുമെങ്കിലും 4th മന്തോട് കൂടിയിട്ടൊക്കെ നന്നായിട്ട് തോന്നും കാരണം എന്താ വെച്ചാൽ യൂട്രസൊക്കെ ഒന്നുകൂടി എൻലാർജ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ് പിന്നെ കുട്ടിയുടെ ഗ്രോത്തും നന്നായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അത് വളരെ കോമൺ ആണ് പക്ഷെ അത് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം ധാരാളം കുടിക്കുക പക്ഷെ നൈറ്റൊക്കെ നമുക്ക് ഉറക്കമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരും അപ്പോൾ ഹസ്ബൻഡിനെയൊക്കെ ഒന്ന് ആ സൈഡിലേക്ക് കിടത്തി നമ്മൾ അതിനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോയ്ലറ്റിലേക്കൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആവുക മെൻ്റലി പിന്നെ ഉറക്കമൊക്കെ ഇപ്പം തന്നെ നഷ്ടപ്പെട്ട് അതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ കുട്ടി വന്നാലും നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അതുപോലെ തന്നെ കിടക്കുന്ന ഒരു പൊസിഷൻ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ എണീക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചെരിഞ്ഞ് എണീറ്റ് ഇരുന്ന് ബെഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ചാടി എണീറ്റ് പോകുന്ന ഒരു ഇതൊക്കെ ഒഴിവാക്കണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ മസിൽ പിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതും വളരെ കോമൺ ആണ് ഈ കാലിൻ്റെ മുട്ടിന് താഴെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തൊടയിലൊക്കെ മസിൽ പിടിക്കുന്ന ഒരു ഇത് അതും നമുക്ക് ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും ആ സമയത്ത് അപ്പോൾ ചാടി ബെഡിൽ നിന്നൊക്കെ ചാടി എണീക്കാൻ വേണ്ടി തോന്നും പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മെല്ലെ എണീറ്റൊന്നും കുറച്ച് നേരം നടക്കുക അത്രമാത്രം അതിന് ചെയ്യാൻ പറ്റുള്ളൂ ഇനി വല്ലാണ്ട് കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയൺ ആൻഡ് കാൽസ്യൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ മാസങ്ങളിൽ അപ്പോൾ ഡോക്ടറോട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡോസൊക്കെ മേ ബി ചേഞ്ച് ചെയ്ത് തരാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ കോമൺ ആണ് പക്ഷേ അധികം ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം പിന്നെ ചിലവർക്ക് ഡിസ്ചാർജ് അതുപോലെ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വളരെ റെയറായിട്ടുള്ള ആളുകൾക്ക് അതും കോമൺ ആണ് എന്നാണ് പറയുന്നത് പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചിലവർക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതും നിങ്ങൾ ഡോക്ടറോട് പറയുക ഈ ഡിസ്ചാർജ് അങ്ങനത്തെ കാര്യങ്ങൾ അത് ഒരു ലെവൽ വരേക്കും കോമൺ ആണ് അതിന് ശേഷം അത് വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ എടുക്കേണ്ടി വരും പിന്നെ നമുക്ക് തോന്നുന്നതാണ് ഈ വല്ലാണ്ട് ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നന്നായി ബാക്ക് പെയിൻ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, അത് ഉണ്ടാവും എന്തായാലും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിക്യോഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു ലോഷനോ, ഇല്ലെങ്കിൽ ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തേർഡ് മന്ത് ഒക്കെ കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ഈ ധന്വന്തരം കുഴമ്പുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് മേക്കഴുകുമ്പോഴും അതുപോലെ കുളിക്കുമ്പോഴൊക്കെ നന്നായി ഒന്ന് തേച്ച്, മസാജ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഒന്ന് തേച്ചതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുളിക്കുക മേക്കഴുകൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഉറക്കവും കിട്ടും, അതുപോലെ തന്നെ ബോഡി പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഞാൻ ഈ ഇരുന്ന് വർക്ക് അറ്റ് ഹോം ആയിരുന്നു എനിക്ക്, അതുകൊണ്ട് തന്നെ ഇരുന്ന് ധാരാളം സമയം ഇരിക്കുക കാരണം എനിക്ക് നന്നായി ബോഡി പെയിൻ അതുപോലെ ബാക്ക് പെയിൻ ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ നന്നായി പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിലീഫായിട്ട് എനിക്കിത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ധന്വന്തരം കുഴമ്പ് മസാജ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പേടിയുണ്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ഒന്ന് സജഷൻ ചോദിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ച് മാർക്കുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ യൂസ് ഇല്ല. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വയറൊക്കെ ഒന്ന് വലുതായി തുടങ്ങുമ്പോൾ പിന്നെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഈ മാർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ അവിടെ ലോഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട് അത് ആ പാടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ, ചില ഡോക്ടേഴ്സ് ഇങ്ങോട്ട് പറയില്ല, നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ ലോഷനൊക്കെ എഴുതി തരും. എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസിയിൽ ഞാൻ ഈ പറഞ്ഞ ധന്വന്തരം കുഴമ്പൊക്കെ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നോർമലി ഈ ചെക്കപ്പുകൾ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ടെസ്റ്റുകളൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു 4 to 7 months ഇടയിൽ വരുന്നതെന്ന് നോക്കാം. നോർമലി ഒരു ബ്ലഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ബ്ലഡ് കൗണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ല നോർമലാണെങ്കിൽ പിന്നെയും ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്യാൻ പറയും. ഒരു 8th month ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്യാൻ പറയും. പിന്നെ തൈറോയ്ഡ് നിങ്ങൾ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അത് ഒന്നും കൂടിയും ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ ഒരു അനോമലി സ്കാനിങ് വരുന്നുണ്ട് 5th month. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കുട്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഒരു 4D scanning പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ട്രിപ്പിൾ മാർക്ക് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒരു എന്താ പറയുക ടെർമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അധികം ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ച് ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെ ഇത് വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു 4th month കഴിഞ്ഞിട്ടാണ് വരിക, യൂട്രസിൽ സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യം ചെയ്യും. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. ഞാൻ അതൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് തന്നെ പറയാം. പിന്നെ വരുന്ന ടെസ്റ്റ് എന്താ, സ്കാനിങ് ഞാൻ പറഞ്ഞു. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകളൊന്നും ഉണ്ടാവില്ല, മന്ത്ലി ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണിക്കേണ്ടി വരും. പിന്നെ TT എടുക്കുന്നത് ഈ മാസങ്ങളിലാണ്. പിന്നെ വേറെ എന്താ, ഇപ്പോൾ വയറ് ചിലവർക്ക് കുറച്ച് കൂടുതലുണ്ടാവും, ചിലവർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ വയറൊക്കെ ഒരു 5-6 മാസങ്ങളിലൊക്കെയാണ് ഒന്ന് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ എനിക്ക് മാത്രം വയറ് കുറവായത് എന്താ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിയിൽ പൊതുവെ ഒരു 6th month ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തേർഡ് പ്രഗ്നൻസി ആയപ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിൽ തന്നെ നന്നായിട്ട് വയറ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോ പ്രഗ്നൻസിയിൽ ഓരോ പോലെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, അതിലൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ തന്നെ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് കുട്ടിയുടെ മൂവ്മെൻറ്റ്. ചിലവർക്ക് അറിഞ്ഞു, എനിക്കറിഞ്ഞില്ല. ചിലവർക്ക് 5th month ആയപ്പോൾ തന്നെ അറിഞ്ഞു, അതിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 6th month ആയിട്ടും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. 6th month അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറോടൊന്ന് സൂചിപ്പിക്കണം ഇതുപോലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരതിനനുസരിച്ചിട്ടുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അവർ നോർമലി ബേബിയുടെ പൊസിഷനൊക്കെ പറയും സ്കാനിങ്ങിന് ശേഷം. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രീച്ച് പൊസിഷൻ എന്നുള്ള ഒരു പൊസിഷൻ, അതായത് ഇരിക്കുന്ന ഒരു രീതി. അപ്പോൾ അത് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ലാസ്റ്റ് വരയ്ക്കും ഡെലിവറി വരയ്ക്കും അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. അത് കാരണം ഞാനും ഒരുപാട് ടെൻഷനായി ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 8th month ഒക്കെ ആയപ്പോൾ തന്നെ തല കീഴ് കീഴ് കീഴ്പോട്ടാവുന്ന ഒരു പൊസിഷനിലേക്ക് ബേബി
ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നു. അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി അതൊക്കെ പറഞ്ഞു തരും, മേ ബി ഈ പൊസിഷനാണെന്നൊക്കെ. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ലാസ്റ്റ് മന്ത് ആകുമ്പോഴേക്കും നോർമൽ ആയിക്കോളും. പിന്നെന്താ പറയേണ്ടത്, പിന്നെ ഫുഡിൻ്റെ കേസ്, ഫുഡ് നിങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം കുട്ടിയുടെ ഓർഗൻസ് ഒക്കെ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു, ഇനി അവർക്ക് നന്നായിട്ട് വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യുന്നൊരു ടൈമാണിത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലാണ് കുട്ടി നിങ്ങളുടെ ശരീരത്തിൽ നിന്നൊക്കെ വലിച്ചെടുത്തോളും ആവശ്യമുള്ള കാൽസ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് എല്ലിലൊക്കെ എല്ലെന്നൊക്കെ അത് എടുക്കുക കാരണം ഭയങ്കരമായിട്ട് പെയിനൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മുട്ട പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക, തൈര് അങ്ങനെയൊക്കെ. അത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കേണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ നന്നായിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ മാസങ്ങളിൽ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോരോ പോയിൻറ്റ്സിലും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇനി വരും, അതായത് സെവൻത് മന്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഡെലിവറിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ മാസങ്ങൾ അത്രയ്ക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ അത്യാവശ്യം നന്നായി ട്രാവൽ ചെയ്യാം, അവനവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. വല്ലാണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത മാസങ്ങളാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക, സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും.